ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ഒന്നല്ല, ഒരു ചെറിയ ട്രാവലിംഗ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചൊന്ന് വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോ, അതായത് നമ്മൾ പോയ യാത്രയുടെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം പെർഫെക്ഷൻ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യണം വ്ളോഗൊക്കെ. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം, വെറുതെ ജസ്റ്റ് നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് അവിടെ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ അൽസൂർ പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമ്മൾ ശിവാജി നഗർ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അൽസൂരിൽ നിന്നും ശിവാജി നഗർ വരെയുള്ള യാത്രയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണേ. നല്ല രസമാണ് കാണാൻ, നല്ല നല്ല കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. പിന്നെന്താ പറയുക, നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇതുപോലെ ദൂരെ വെളിയിലൊക്കെ പോയതാണ്. നമ്മളധികം ഇപ്പോൾ പുറത്തൊന്നും പോവാറില്ല, നമ്മൾ അധികം ഒരുപാട് പോവില്ല. അപ്പോൾ നമ്മൾ അടുത്ത് മാത്രം പോകുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു കിലോമീറ്റർ ഒരു മണിക്കൂർ ദൂരമുണ്ട് നമ്മുടെ ഈ യാത്ര. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗമൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാനിതിപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഇവിടെ നിന്ന് കുറച്ച് അൽസൂർ നമ്മൾ ശിവാജി നഗർ എത്തുന്നവരെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഈ ബാംഗ്ലൂരിൽ ഭയങ്കര ഫേമസാണ് ഈ ശിവാജി നഗർ പറഞ്ഞ സ്ഥലം. അപ്പോൾ മിക്കവാറും പേർക്കും അറിയായിരിക്കും ശിവാജി നഗർ. അവിടുത്തെ എന്താ വെച്ചാൽ നല്ലൊരു കൊമേഴ്ഷ്യൽ മാർക്കറ്റാണ്. കാരണം അവിടെ നിറയെ തിങ്സ് ഉണ്ട്, നമുക്ക് എല്ലാ തിങ്സും നമുക്ക് അവിടെ കിട്ടും. നല്ല എന്താ പറയുക, എല്ലാ തിങ്സും അവിടെ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്ന യാത്രയാണ്. അപ്പോൾ ഞാൻ യാത്ര മാത്രം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുള്ളൂ. അത് ഇടയ്ക്ക് ഇങ്ങനെ ട്രാഫിക്കൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം എന്താ അവിടെയൊക്കെ കാണുകയാണ്, കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോവിഡൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ദാ റോഡൊക്കെ ഭയങ്കര എന്താ പറയുക കാലിയായിട്ടുണ്ട്, ആരുമില്ല. റോഡ് ഭയങ്കര എന്താ പറയുക റഷൊന്നും അധികമില്ല. പിന്നെ നമ്മുടെ വണ്ടി മെല്ലെയാണ് പോകുന്നത്. അപ്പോൾ ദാ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതാ കാഴ്ചകളൊക്കെ കാണാം. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ഇവിടെ എന്താ ഈ ശിവാജി നഗറൊക്കെ ഒന്ന് പോയി കാണണം. നല്ല രസമാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. പിന്നെ അവിടെ നമുക്ക് എല്ലാ തിങ്സും നമുക്ക് കിട്ടും. വീട്ടിലേക്ക് വേണ്ടതാണെങ്കിലും നമ്മുടെ നിത്യോപയോഗത്തിനും എന്താവശ്യത്തിനുള്ള ഡ്രസ്സുകൾ എന്താണെങ്കിലും നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് ശിവാജി നഗർ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നു വെച്ച് ഒന്ന് പോയി നോക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ദൂരമുണ്ട് നമുക്കിവിടെ. അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ യാത്രയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കണം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യണം ഇങ്ങനെ വ്ളോഗൊക്കെ. അപ്പോൾ എങ്ങനെ എടുക്കുക എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഒന്ന് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് കാണണം. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ, ഇങ്ങനെ നോക്കിക്കോളൂ, എൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തോളൂ. നമുക്കപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യാം. റോഡ് ഫുള്ള് റഷില്ല, ഫുള്ള് കാലിയായിട്ടിരിക്കുകയാണ് റോഡ്. അതുകൊണ്ട് നമുക്ക് വണ്ടികളൊന്നും അധികം ഇല്ല. അപ്പോൾ നമുക്ക് വേഗം അവിടെ എത്തും. പക്ഷേ ഇവിടെ ആർക്കും എന്താ പറയുക കോവിഡിനെ പറ്റി ഒരു പേടി ഒന്നും കാണുന്നില്ല. എല്ലാവരും നല്ല എപ്പോഴും ഉള്ള പോലെ പോകുന്നുണ്ട്, വരുന്നുണ്ട്. അവർക്കൊന്നും അതിനെപ്പറ്റി ഒരു ടെൻഷനൊന്നും തോന്നുന്നില്ല. എല്ലാവരും ഇങ്ങനെ മാസ്ക് ഇടുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉള്ളതുപോലെയായിട്ട് ആർക്കും തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ അത്ര കാര്യമായിട്ടൊന്നും പറയണ കേൾക്കുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലാണ് പിന്നെ ഒരുപാട് ഉള്ളത്. ഇവിടെ പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയണ കേൾക്കുന്നില്ല. നാട്ടിൽ അത്ര രൂക്ഷമായിട്ടൊന്നും ഇവിടെ ബാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു പോകാനൊക്കെ. നമ്മൾ ഭയങ്കര നമ്മൾ മക്കളെ ഒന്നും കൊണ്ടുപോയില്ല, നമ്മൾ മാത്രം പോയുള്ളൂ. എന്താ ഈ റോഡ് കാണുന്നില്ലേ, അതേ പോയച്ച് നമ്മുടെ എന്താ പറയുക നാട്ടിലേക്ക് പോകേണ്ട വഴിയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്, നമ്മളിപ്പോൾ ശിവാജി നഗർ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ ആ ട്രാഫിക്കൊക്കെ ഉണ്ട്.
സിഗ്നൽ ഉണ്ട്. നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന റോഡായതുകൊണ്ട് എന്താ പറയുക, അത്തിരി ഇതാ റഷ് പോലെയൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് വണ്ടി നീങ്ങാൻ പറ്റില്ല, മെല്ലെ പോകാൻ പറ്റുള്ളൂ വണ്ടി. റോഡ് അത്ര ശരിയല്ല, നമ്മൾ എത്താറായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം മെല്ലെ മെല്ലെയാണ് നമ്മുടെ വണ്ടി പോണത്. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാണ്, കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പം ഇൻഷാല്ലാ നമ്മൾ അടുത്ത പ്രാവശ്യം നല്ലപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളെപ്പോഴും കുക്കിംഗ് മാത്രം ഇടുന്നത് ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഇടാമെന്നൊരു ചിന്ത വന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള യാത്രയായതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ തോന്നി, നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. കുറേ കാലമായില്ലേ നമ്മൾ പോകാൻ തുടങ്ങിയിട്ട്, 4-5 മാസമായി നമ്മൾ ഇവിടേക്കൊക്കെ വന്നിട്ട്, കുറേ ആയിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ നമ്മളിതാ അവിടെ ശിവാജി നഗർ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശിവാജി നഗർ എന്ന സ്ഥലം. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇതാകണ്ടല്ലേ, ബസ്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തും. അപ്പോൾ നമ്മുടെ വണ്ടി മെല്ലെ പോണത്, ഇത് ബസ് സ്റ്റാൻഡാണത്, ശിവാജി നഗർ ബസ് സ്റ്റോപ്പാണത്. അങ്ങനെ മെല്ലെ പോണതുകൊണ്ട് നമുക്ക് നല്ല കാഴ്ച, നമുക്ക് ഇതുപോലെ മെല്ലെ അങ്ങ് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പം അതാണ് നമ്മുടെ ശിവാജി നഗർ. അപ്പോൾ നമുക്കിവിടെ അടയാളം എന്താണെന്ന് വെച്ചാൽ, ആ ചർച്ച് കണ്ടില്ലേ, അതാണ് നമ്മുടെ മെയിൻ അടയാളം ശിവാജി നഗർ എത്തുമ്പോൾ. നമ്മൾ ആദ്യം വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ടെൻഷനും കൺഫ്യൂഷനൊക്കെ ആയിരുന്നു, ഇതാ ഈ ചർച്ചില്ലേ, അതാണ് അടയാളം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.